അപ്പോൾ ഇതാട്ടോ നമ്മൾ പഠിച്ച സ്കൂള്. ഇവിടെ ചക്കന്മാരൊക്കെ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പാക്കണൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് എവിടെയെന്ന് ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം നമ്മൾ പാക്കണൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളുണ്ടോ, ഒരുപാട് അടിപൊളി കാഴ്ചകൾ നമ്മളിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പാക്കണയിലുള്ള ചെറിയൊരു അങ്ങാടി കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ചെറിയ ആവശ്യങ്ങൾ കാര്യങ്ങളൊക്കെ നടത്താനുള്ള എല്ലാ സൗകര്യവും കാര്യങ്ങളും ഇവിടെയുണ്ട്. പിന്നെ അത്യാവശ്യമായിട്ടുള്ള മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ വലിയ ടൗണുകൾ കാര്യങ്ങളൊക്കെയാണ് ആശ്രയിക്കാറുള്ളത്. ഈ പോകുന്ന ബസ് ഗൂഡല്ലൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ഗൂഡല്ലൂരിലേക്ക് ഒരു 25 കിലോമീറ്ററിലാണ് ദൂരം വരുന്നത്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ നാട്ടിലുള്ള ചെറിയൊരു മീൻ കടയാണ്. അപ്പോൾ ഉച്ച സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മീനുകളൊക്കെ തീർന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ നാട്ടിലുള്ള ചെറിയൊരു ചായപ്പീടിക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇത് വലിയ ടൗൺ അല്ലാത്തത് കൊണ്ട് തന്നെ വലിയ ഭക്ഷണങ്ങൾ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇവിടെയുള്ള മേശയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതവിടെ മലയാള പത്രം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലയാളം അറിയുന്ന ആളുകൾക്ക് മലയാളം വായിക്കാം. അതുപോലെ തന്നെ നേരെ ഇപ്പുറത്തെ മേശയിൽ ഇതാ തമിഴ് പത്രം കാണാൻ കഴിയും. കാരണം തമിഴ് അറിയുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. തമിഴ്നാട് ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് ആൾക്ക് തമിഴ് അറിയാം. അതുപോലെ തന്നെ മലയാളം അറിയുന്ന ആളുകൾക്ക് മലയാളം വായിക്കാം. അങ്ങനെയാണ് രണ്ട് പത്രം ഇവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും മറ്റുള്ള ഒരുപാട് വിശേഷങ്ങളുണ്ട്. അവിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ ഈ കാണുന്നതാണ് പാക്കണയിലെ വെള്ളിയാഴ്ച മാർക്കറ്റ് കേട്ടോ. അപ്പൊ വെള്ളിയാഴ്ച മാർക്കറ്റ് എന്ന് പറഞ്ഞാല് അത്യാവശ്യം ആളുകൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ പുറത്തുനിന്നുള്ള ഒരുപാട് കച്ചവടക്കാർ, ഫ്രൂട്ട്സ് തൊട്ട് പല വിധത്തിലുള്ള കച്ചവടക്കാർ പാക്കണയെ ലക്ഷ്യമാക്കിയിട്ട് വെള്ളിയാഴ്ച ദിവസം ഇവിടെ എത്താറുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ആളുകളെ കൊയിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. തിരക്കൊക്കെ കമ്മിയായ സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും പാക്കണയുടെ മറ്റൊരുപാട് വിശേഷങ്ങളുണ്ട്. അവിശേഷങ്ങളിലേക്കൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഈ ഒരു ടൗണിൻ്റെ മേലെ ഏരിയ ഭാഗങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒക്കെ ഒന്ന് പോയിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു ഒരുപാട് കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. തമിഴ്നാട് നീലഗിരി ജില്ലയിലുള്ള പന്തല്ലൂര് താലൂക്കിലെ ഒരു ചെറിയൊരു ഗ്രാമമാണ് പാക്കട എന്ന് പറയുന്നുണ്ടോ. അത്യാവശ്യം ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഒരു 1000 കുടുംബങ്ങൾ പാക്കട എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് എസ്റ്റേറ്റിൻ്റെ ഒരു ഏരിയ കേട്ടോ. അപ്പോൾ ഉബ്രേർ എസ്റ്റേറ്റിൻ്റെ കീഴിലുള്ള എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെയാണ്, തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഇവിടുന്നും താഴോട്ട് പോകുന്ന ഈ ഫുട്പാത്ത് വഴിയുള്ള കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ ബസ് സർവീസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു ഉള്ളേരിയ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ബസ് സർവീസ് കാര്യങ്ങൾ ഇവിടേക്ക് കിട്ടാറില്ല. അപ്പോൾ രാവിലെയും വൈകുന്നേരവും അതുപോലെ തന്നെ രാത്രിയൊക്കെ ആയിട്ടുള്ള ഒരു 3 ബസ് സർവീസാണ് സാധാരണ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുതുതായിട്ട് ഉച്ച സമയത്ത് ഒരു ബസ് സർവീസും കൂടി അവർ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വന്ന ബസ് ഗൂഡല്ലൂരിൽ നിന്നും 3:30 സമയത്ത് എടുക്കുന്ന ഒരു ബസ്സാണ്. 4:30 ആ സമയമൊക്കെ ആകുമ്പോൾ പാക്കണയിലെത്തും കേട്ടോ. 5:00 5:45 സമയത്ത് വീണ്ടും അത് ഗൂഡല്ലൂരിലേക്ക് തന്നെ പുറപ്പെടും. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്, ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഈ ഒരു നാട് കാണുന്ന സമയത്ത് വളരെയധികം ഇഷ്ടപ്പെടാറുണ്ട്. ഈ ഒരു പ്രകൃതി ഭംഗിയും അതുപോലെ തന്നെ തേയിലത്തോട്ടം അതുപോലെ തന്നെ ഈ ഒരു ഗ്രാമ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അവർക്ക് വല്ലാതെ ഇഷ്ടപ്പെടാറുണ്ട്. നല്ല ഭംഗിയുള്ള നാടാണ്, ഇങ്ങനെ ഒരുപാട് കമൻറ്റ് കാര്യങ്ങളൊക്കെ അവർ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അവരന്നെ പറയാറുണ്ട് നിങ്ങൾ ഇത് നാടിൻ്റെ ഒക്കെ ഒരു വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യണം എന്നുണ്ടോ. അതുപോലെ തന്നെ നമുക്ക് കമൻ്റായിട്ടും പല വീഡിയോകൾക്ക് കമൻ്റായിട്ടും ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. നാടിൻ്റെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുമെന്നുള്ളത്, അങ്ങനെയാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. സത്യത്തിൽ നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളും നല്ല ഭംഗിയുള്ള ഓരോ ഏരിയകളുണ്ട് കേട്ടോ. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമുള്ള പല സ്ഥലങ്ങളും നമ്മുടെ നാട്ടിൻ്റെ ഈ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ ജനിച്ച് വളർന്ന് നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ച ആയതുകൊണ്ട് വലിയൊരു പുതുമ നമുക്ക് തോന്നാറില്ല കേട്ടോ. അപ്പോൾ അതാ താഴെ കുറച്ച് ഇതായി കാണുന്ന ചെറിയൊരു ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ഫുട്ബോൾ കളിച്ചിരുന്ന ഒരു ഭാഗമാണത്. വട്ടവേലി എന്നാണ് നമ്മളിവിടെ ഈ ഒരു ഭാഗത്തിന് നമ്മൾ പറയാറുള്ളൂ. അപ്പോൾ സ്കൂളിൽ നിന്ന് നമ്മൾ മാച്ച് കാര്യങ്ങളൊക്കെ വെക്കും. നമ്മൾ മക്കൾ ചെറിയ മക്കളായിരുന്ന സമയത്ത് ചെറിയൊരു മാച്ച് കാര്യങ്ങൾ, ബെറ്റ് മാച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പണ്ട് വെക്കാറുണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. എന്തായാലും സംഭവം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്തുള്ള ഒരു കാഴ്ച ഒന്ന് നോക്കിയേ, തേയിലത്തോട്ടം, അതിനപ്പുറം ഒരുപാട് കുന്നുകൾ, അതപ്പുറം മലകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാനുള്ള ആ ഒരു കാഴ്ചകൾ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളല്ലേ.
അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഇതൊക്കെ കാണുന്ന സമയത്ത് നല്ല ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ കുറച്ച് അപ്പുറത്ത് വാഴത്തോട്ടങ്ങൾ, അതുപോലെ തന്നെ കവുങ്ങൻ തോട്ടങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് തോട്ടങ്ങൾ, കൃഷിത്തോട്ടങ്ങൾ, കാര്യങ്ങളൊക്കെ അതിനപ്പുറത്ത് ഒരുപാടുണ്ട് കേട്ടോ. ഈ പരസ്പരത്തും ഒരുപാട് വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതുവഴി നമുക്കിനി പോയി നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തും ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഫുട്പാത്തുകൾ പല ഭാഗത്തേക്കും തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട്. അതുവഴിയൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വീടുകൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരുപാട് വീടുകളുടെ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പാക്കണ എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിൽ ഒരു 1000 മേലെ തന്നെ ഒരു വീടുകളുണ്ടാകും. എല്ലാ വീട്ടിലെ ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ള ആളുകളായിരിക്കും. ആർക്കും ആരെയും അറിയാത്തൊരു കേടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഒരു സൗഹൃദത്തിൽ പോകുന്നൊരു നാടാട്ടെ നമ്മളെ പാക്കണ എന്ന് പറയുന്ന ഈ ഒരു നാട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയം ഉണ്ടാവും. അങ്ങനെ നമ്മൾ യാത്ര ചെയ്തിട്ടതാ. ഇപ്പോൾ ഇതാണ് ഞങ്ങളൊക്കെ പഠിച്ച പാക്കണയിൽ ഒരുപാട് ആളുകൾ പാക്കണ വിട്ടുപോയിട്ടുള്ള ആളുകളൊക്കെ പഠിച്ചിട്ടുള്ള ഒരു സ്കൂളിൻ്റെ മതിലാണ് നമ്മൾ ഈ ഒരു സൈഡിൽ കാണുന്നത്. അതുപോലെ തന്നെ ഇതാ താഴെ ഭാഗത്തൊക്കെ ഒരുപാട് ഫുട്പാത്തൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. അവിടെയും ഒത്തിരി വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇടത്തെ ഭാഗത്ത് കാണുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള സ്കൂള്. എന്തായാലും ആ സ്കൂളിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കട്ടോ. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നട്ട രണ്ട് മൂച്ചുകളാണ്. ആയടാ എന്താ പമ്പരം കറക്കുക? അത് കണ്ട 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 പമ്പരപ്പം പമ്പരക്കളിയൊക്കെ പോയിട്ട് ഇപ്പോൾ നോക്കട്ടെ പമ്പരം നോക്കട്ടെ. ഇപ്പോൾ പഴയ പമ്പരമൊന്നുമല്ല, ഇപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പമ്പരമായി മാറിയിട്ടുണ്ട്. നമ്മളൊക്കെ കളിക്കുന്ന സമയത്ത് നല്ല മരത്തിൻ്റെ അടിപൊളി നമ്മളുണ്ടാക്കിയ പമ്പരമായിരുന്നു കേട്ടോ. പമ്പരക്കൂത്തല്ലേ? ആ എന്നാൽ കറക്കി കാണട്ടെ ആരൊക്കെ അടിപൊളി കളിക്കാരെന്ന്. എടാ അപ്പൊ ഇതൊക്കെ ഇങ്ങോട്ടൊക്കെ, ഇത് നമ്മളെ നാടിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. എന്താ നിങ്ങക്ക് പറയുള്ളു? ശുദ്ധിയായ നാടാണ്. അപ്പൊ കൊറേ കാലമായിട്ട് നമ്മൾ പമ്പരം കറക്കിയിട്ട് ചെറുപ്പത്തിൽ കറക്കിയതാണ്. പണ്ടൊക്കെ മരത്തിന്റെ പമ്പരായിരുന്നു, ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ പമ്പരായി. എന്തായാലും നമുക്കൊന്ന് കറക്കി നോക്കാം, കറങ്ങണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ണ് അയവ ഇങ്ങനെ എടുത്തോ ഇവിടെ. കിട്ടുന്നില്ലല്ലോ. അപ്പൊ അതാ ഈ കാണുന്നത് പഴയ കഞ്ഞിപ്പുര കേട്ടോ. അപ്പൊ ഇവിടെ പഠിച്ച ആളുകൾക്കൊക്കെ അറിയാം പണ്ടുണ്ടായിരുന്ന കഞ്ഞിപ്പുരയാണ്. അപ്പോൾ ഇതാ അവിടെ നമ്മളെ ഭിത്തിയിൽ ഒരുപാട് പിക്ചറുകൾ ഉണ്ട് കേട്ടോ. ഇതാ ഇതാണ് നമ്മളെ നീലഗിരിൻ്റെ മാപ്പാട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ ഗൂഡല്ലൂർ, ഉദകമണ്ഡലം ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുടെ മാപ്പുണ്ട്. അപ്പോൾ ഇതിലാണ് മസിനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ യാത്ര ഒരുപാട് കണ്ടിട്ടില്ലേ. നമ്മളും ഊട്ടി ഒരു പാർട്ടി നമ്മളും ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ പോയിട്ട് വീഡിയോ കാണും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഇവിടുന്ന് നമ്മളെ സ്കൂളിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്തുള്ള ഒരു വ്യൂ നോക്കിയാൽ എന്താ ഭംഗിയിലെ സ്കൂള്. അതിനപ്പുറത്ത് മലകള് കാര്യങ്ങളൊക്കെ കാണാനുള്ള ഒരു ഭംഗി വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ നമ്മളെ നാടിനെ തന്നെ പുകഴ്ത്തി പറയല്ല. നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് നമ്മളെ നാടിൻ്റെ ഈ കാഴ്ചകളും കാര്യങ്ങളും. ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് മല കാര്യങ്ങളൊക്കെ കാണാൻ സ്കൂള് ഗ്രൗണ്ട് നല്ല കാണാൻ നല്ല ഒരു ഭംഗിയുള്ള ഒരു കാഴ്ച കേട്ടോ. അപ്പോൾ വൈകുന്നേരം സമയത്ത് ഇതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ ഫുട്ബോള് ക്രിക്കറ്റ് കാര്യങ്ങളൊക്കെ കളിക്കാൻ വേണ്ടി വരാറുണ്ട്. നമുക്ക് പൊതുവായിട്ടുള്ള ഒരു ഗ്രൗണ്ട് കാര്യങ്ങൾ സൗകര്യം നമുക്കില്ല, അതിനുള്ളൊരു സെറ്റപ്പ് നമുക്ക് ഇവിടെ ഇല്ല. ഒരുപാട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്, ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ട് നമ്മുടെ സ്കൂളിൻ്റെ ഈ കാഴ്ചകളും കാര്യങ്ങളൊക്കെ, ഭംഗിയുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റിൽ നമുക്കൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ വന്ന സാബിർ അവനക്കൊന്ന് ക്രിക്കറ്റ് കളിക്കണമെന്ന് വലിയൊരാഗ്രഹം. അങ്ങനെ അതാ അയവ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതാ ഈ കാണുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള പഴയ സ്കൂളിൻ്റെ തറകൾ കാര്യങ്ങളാട്ടോ. അതൊക്കെ പൊളിച്ച് കളഞ്ഞ് ഇപ്പോൾ അവിടെയൊക്കെ അവശിഷ്ടം മാത്രമായിട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ച സ്കൂളിൽപ്പെട്ട സ്കൂളാട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കളർഫുള്ളായി, നല്ല ഭംഗിയുണ്ട്. ഒരുപാട് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വരച്ച് നല്ല ഭംഗിയുണ്ട്. എന്തായാലും സാബറേ എന്താ ഈ നോക്കണേ? ജീവ പഠിച്ച സ്കൂളല്ലേ ഇത്? എത്ര ക്ലാസ് പഠിച്ച സ്കൂളാണ്? 2001 അല്ലേ? എന്താ പഴയ കാലൊക്കെ ഓർമ്മ വരുന്നുണ്ട് എനിക്ക്? അതുപോലെ തന്നെ ഈ കാണുന്നത് പഴയ അംഗനവാടി കേട്ടോ. ഞാനൊക്കെ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ടായിരുന്ന അംഗനവാടി. ഒരുപാട് ആൾക്കാർക്ക് ഇതാണ് പുതിയ അംഗനവാടി കേട്ടോ. ഇവിടെ വന്നപ്പോ നമ്മളെ ചെക്കന്മാരൊക്കെ ഇവിടെ ഷട്ടിൽ കളിക്കുന്നുണ്ട്. മാറൂഫ് ഉണ്ട്, മിഥിലാജ് ഉണ്ട്, സംസു ഉണ്ട്. സംസുവാ
എന്താടാ ഇവിടെ വന്നിട്ട് ഒരു കളി? പഴയ കാലത്തെ നമ്മള് പഠിച്ച സ്കൂളും അംഗനവാടിയും. ആ പറയാ, നമ്മള് പണ്ട് പഠിച്ചൊരു സ്കൂളാണിത്. 1-ാം ക്ലാസ് മുതല് ഏകദേശം ഇവിടെ തന്നെയാണ് ഫുള്ള് പഠിച്ചത്. പിന്നെ ഇവിടുന്നാണ് വേറെ സ്ഥലത്തേക്ക് പഠിക്കാനൊക്കെ നമ്മൾ പോയത്. ആ ഒരു ഓർമ്മയില് പണ്ട് നമ്മൾ പഠിച്ച സ്കൂള് അതിന്റെ മുറ്റത്ത് നമ്മള് കളിക്കാറുണ്ട്. അടിപൊളിയാണ്. അല്ല അതിന്റെ ഒരു സുഖം വേറെ തന്നെയാണ്. അപ്പൊ അതായത് നമ്മുടെ സ്കൂളിന്റെ അടുത്തുള്ള ചെറിയൊരു മുട്ടായി പീടിക കേട്ടോ. അപ്പൊ നമ്മള് ചെറുപ്പത്തില് നമ്മള് വാപ്പ തരുന്ന 1-2 രൂപ കൊണ്ടൊക്കെ ഇവിടെ വന്നിട്ട് മുട്ടായി വാങ്ങാറുണ്ട്. ഇതുപോലത്തെ 1-2 കടകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു കട മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ അവിടെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ വന്നപ്പോ നമ്മളെ അബ്ബുവക്കാനെ കണ്ടു കേട്ടോ. അസ്സലാമു അലൈക്കും. ആ അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം. ഇത് പിടിച്ചോളി, കൈ പിടിച്ചോളി. അപ്പൊ നമ്മളെ നാട്ടിലുള്ള കാരണവന്മാരിലെ ഒരാളാട്ടോ നമ്മളെ അബ്ബുക്ക. എന്നിട്ട് എന്തൊക്കെയാ നമ്മളെ നാടിനെ പറ്റി എന്താ നിങ്ങക്ക് പറയാനുള്ളത്? നമ്മളെ നാടിനെ പറ്റി ഗുണങ്ങളെല്ലാം നല്ല അടിപൊളി നാടില്ലേ. അബ്ബുവക്കൊക്കെ നമ്മൾക്ക് പഴയ കാലത്ത് മുതലേ കാണുമ്പോ ഈ ഒരു പ്രായ ചെറുപ്പക്കാരനായിട്ട് തന്നെ എപ്പോഴും. 85 വയസ്സായി. 85 വയസ്സായി. അപ്പൊ ചെറുപ്പക്കാരന് തന്നെയാണ്. 1960 ഞാന് പാക്കണിയിൽ വന്നു. അന്ന് മുതൽ കാരണന്മാർ സാധനമാണ് പള്ളിക്കലൊക്കെ. ഞാൻ വരുമ്പോ ഒരു മങ്കട്ടന്റെ പള്ളിയാ. മണ്ണിന്റെ മങ്കട്ട മണ്ണുകൊണ്ട് കട്ട മുറിച്ചിട്ടുള്ള പള്ളിയാ. അതിപ്പോ പള്ളി വാർപ്പൊക്കെ ഇതായി നല്ല രീതിയിൽ വന്ന് പത്ത് ചെറുപ്പക്കാർ അതിനൊക്കെ മുൻകൈയെടുത്ത് സാറാക്കിയിരിക്കണം. അപ്പൊ എന്തായാലും നമുക്ക് സ്കൂൾ പരിസരത്തു നിന്നും മറ്റുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോകാം. അപ്പൊ നമ്മളെ പാക്കണയിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പണ്ടൊക്കെ ഒരു എസ്റ്റേറ്റ് മേഖലയൊക്കെ ആശ്രയിച്ചിട്ടായിരുന്നു ജീവിത മാർഗം കണ്ടിരുന്നുട്ടോ. ഇപ്പോ ഇന്ന് അതിൽ നിന്നൊക്കെ മാറ്റം വന്ന് സ്വന്തം ബിസിനസ്സും അതുപോലെ തന്നെ ഗൾഫ് മേഖലയിലൊക്കെ പോയിട്ടുള്ള ഓരോ പരിപാടികളൊക്കെ ചെയ്ത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടോ. അപ്പൊ അതാ ഈ കാണുന്നതാണ് VDR എന്നാണോ ഈ ഒരു ഭാഗത്തിന് നമ്മൾ പറയാറുള്ളത്. VDR എന്ന് പറഞ്ഞാൽ വൈദ്യരങ്ങാടി, അതിന്റെ ഷോർട്ട് ആയിട്ടാണ് VDR എന്ന് പറയുന്നത്. അപ്പൊ പണ്ട് ഇവിടെ ഒരു വൈദ്യരുണ്ടായിരുന്നു. ആ വൈദ്യര് ഇവിടെ ആയിരുന്നു ചികിത്സാ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. അങ്ങനെയാണ് ഇവിടെ VDR എന്ന് പേര് വന്നത് കേട്ടോ. അപ്പൊ അതാ നമുക്ക് ഇവിടെ ഒരു കാഴ്ച കാണാണ്ട് ഏതായാലും നമുക്ക് ആ കാഴ്ച ഒന്ന് കണ്ടിട്ട് പോകാം. നമുക്ക് എല്ലാ നാടുകളിലും കാണുന്ന പോലെ തന്നെ ഒരു പുതുമൊന്നുമില്ല, പക്ഷെ നമുക്ക് കാണിച്ചരുതാ കണ്ടോളൂ. ഇതാ ആ മുകൾ ഭാഗത്ത് കാണുന്ന കപ്പുകൾ കണ്ടോ, ഒരുപാട് ട്രോഫികൾ. ഈ ട്രോഫികളൊക്കെ നമ്മളെ നാട്ടിലുള്ള ആളുകൾ കളിച്ച് നേടിയെടുത്ത. അപ്പൊ ഇതൊക്കെ ചുരുക്കം മാത്രം കേട്ടോ കാണിച്ചിരുന്ന. ഒരുപാട് കപ്പുകളുണ്ട് നമുക്ക് നേടിയിട്ടുള്ള. അപ്പൊ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരു നാടാണ് നമ്മളെ നാട്. അപ്പൊ അങ്ങനെ നേടിയെടുത്ത കപ്പുകളാണ് അത് കേട്ടോ. അപ്പോ എന്തായാലും നമുക്ക് അവിടുന്നും നമുക്ക് യാത്ര തുടങ്ങാം. നമുക്ക് എന്നിട്ട് നേരെ പോകുന്നത് നമ്മള് പുത്തൂരുവയല് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പൊ പാക്കണ എന്ന് പറയുന്ന നമ്മളെ നാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് പുത്തൂരുവയല്, റാക്കൂട്, ഓർക്കടവ്, ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ പാക്കണയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് പുത്തൂരുവയല് പോയിട്ട് അവിടെയുള്ള കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് മടങ്ങി വരാം. അപ്പൊ നമ്മുടെ ഈ ഒരു നാട്ടില് ഒരുപാട് മലയാളികളാണ്, മുഴുവനായിട്ടും മലയാളികളാണ് ഉള്ളത്. അപ്പോ തമിഴ്നാട്ടിൽ പെട്ടിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് എങ്ങനെ എത്രത്തോളം മലയാളികൾ എന്ന് കേരളത്തിൽ നിന്ന് വരുന്ന ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്. എങ്ങനെ നിങ്ങൾ ഇങ്ങനെ മലയാളം സംസാരിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതൊന്നുമല്ല, ഒരുപാട് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്ന് താമസമാക്കിയതും അങ്ങനെയുള്ള പണ്ടുള്ള ആളുകൾ അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് ഇവിടെ കൂടുതലും മലയാളികളൊക്കെ വരാൻ കാരണം കേട്ടോ. ചില ആളുകൾ ഇത് എവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നീലഗിരി ജില്ലയാണ്, ഏതാ ജില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് നീലഗിരി ജില്ലയാണ് എന്നൊക്കെ പറയുമ്പോൾ നീലഗിരി ജില്ല അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ നീലഗിരി ജില്ല എന്ന് പറഞ്ഞാൽ ഊട്ടിയൊക്കെ ഈ നീലഗിരി ജില്ലയിൽ പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നീലഗിരി അതിൽപ്പെട്ട സ്ഥലമാണ് പാക്കണ എന്ന് പറയുന്ന നമ്മുടെ ഈ ഗ്രാമം കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും നമ്മള് യാത്ര ചെയ്ത് പുത്തൂർവയലിന്റെ അടുത്ത് പുത്തൂർവയൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഇതൊക്കെ കാണുന്നൊക്കെ പുത്തൂരുവയലിന്റെ ഭാഗങ്ങളാട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ ഇറങ്ങി പുത്തൂരുവയലിന്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പൊ അതാ ഈ കാണുന്നതാണ് പുത്തൂരുവയല് അങ്ങാടി കേട്ടോ. അപ്പൊ ഇവിടെ ഒരു 10-80 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിസ്കരിക്കാനുള്ള ചെറിയൊരു പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പാക്കണയുടെ കീഴിലുള്ള പള്ളി കാര്യങ്ങളാണ്. അപ്പൊ നമ്മളിവിടെ വന്ന സമയത്ത് ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു പരിപാടി പുത്തൂരയില് PVL ബ്രദേഴ്സും അതുപോലെ തന്നെ ജനങ്ങളൊക്കെ പാടെ കൂടിയിട്ട് ചെറിയൊരു പരിപാടി നടത്തുന്നുണ്ട്. മറ്റൊന്നുമല്ല, അത് അവിടെ കാണുന്നത് കണ്ടോ, കുറച്ച് ചെമ്പ് കാര്യങ്ങളൊക്കെ കാണുന്നില്ല. അപ്പോൾ അത് മറ്റൊന്നുമല്ല, തൊട്ടടുത്തുള്ള ഗ്രാമത്തിലുള്ള ഒരു സുഹൃത്തിന് ഒരു ആക്സിഡൻറ്റ് പറ്റുകയും അതുപ്രകാരം ഒരുപാട് തുക വേണ്ടി വന്നു. അങ്ങനെ ഒരു ബിരിയാണി ചലഞ്ച് കാര്യങ്ങളൊക്കെ നടത്തുകയാണ്.
അപ്പോ ഒരുപാട് ബിരിയാണി വെച്ച് അത് സപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആവശ്യം വന്നപ്പോ വീണ്ടും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ചെമ്പുകൾ ഉണ്ട് കേട്ടോ, അതൊക്കെ നമ്മളെ ചെക്കന്മാര് മൂറിങ്ങോണ്ടിരിക്കാണ്. നമ്മളെ ചെക്കന്മാരാട്ടോ മണിയേ. അപ്പൊ അതാ കഴിഞ്ഞ ചെമ്പൊക്കെ മൂറിയില്ലേ, ചെമ്പൊക്കെ മൂറാണ്. പരിപാടി സാറായ പരിപാടി ഉസാറായി. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ എന്തെങ്കിലും ആക്സിഡന്റ് കേസ് വരികയാണെങ്കിൽ അവർക്ക് സഹായിക്കാനും ഈ മെത്തേഡ് വന്നിട്ട് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. പക്ഷെ വേറൊരു കാര്യമുണ്ട്, വിക്കണ്ണന് കാല് കണ്ടോളി. അപ്പൊ ഈ ആക്സിഡന്റ് പറ്റിയ സമയത്ത് വിക്കണ്ണനും ബൈക്കിലുണ്ടായിരുന്നു അല്ലേ? രണ്ടാളും ബൈക്കിലുണ്ടായിരുന്നു. ഓനാണ് മുമ്പിൽ ഓടിച്ചു പോയത്. പക്ഷെ സാമ്പത്തികമായി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലിയിൽപ്പെട്ട ചെക്കനാണ്. അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം. പിന്നെ ഞാൻ എനിക്ക് 2 മാസം ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. 2 മാസം ഞാൻ കിടന്നാൽ ഓനക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. അതുകൊണ്ട് 1 മാസം കൊണ്ട് കെട്ടൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ ഈ പരിപാടിക്ക് വേണ്ടി ഒരുങ്ങിക്കാണ്. എന്തായാലും നല്ല കാര്യം, ഒരുപാട് സന്തോഷമായി കാര്യം ചെയ്തു അറിഞ്ഞപ്പോൾ. അപ്പൊ ഈ കാണുന്നതാണ് നമ്മളെ പുത്തൂർ വയൽ ഗ്രൗണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഗ്രൗണ്ടാണ് പുത്തൂർ വയൽ ഗ്രൗണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഫുട്ബോൾ, ഒരുപാട് ഫുട്ബോൾ മാച്ചുകൾ കാര്യങ്ങളൊക്കെ നടന്ന ഒരു ഗ്രൗണ്ടാണ് ഈ കാണുന്ന പുത്തൂർ വയൽ ഗ്രൗണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ലഹരിയാണ്. അപ്പോൾ ഓരോ നാടിനും ഓരോ കളികളോട് വല്ലാത്ത പ്രിയമായിരുന്നു. അതുപോലെയാണ് നമ്മളെ നാട്ടിൽ ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു കളിയെ ഒരു ഇഷ്ടപ്പെടുന്ന ഏതൊരു കുട്ടി, ചെറിയ കുട്ടി മുതൽ വലിയ ആളുകളെ നോക്കുകയാണെങ്കിലും ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഹരമാണ് എല്ലാ ആളുകൾക്കും. അപ്പൊ ഈ ഒരു ഫുട്ബോളിനെ സ്നേഹിച്ചതും ഫുട്ബോൾ കളിയുമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് പഴയ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ നാടിനെ പറ്റി പറയാനുണ്ട്. ഫുട്ബോളിന്റെ ഒരു വശം പറയുകയാണെങ്കിൽ അപ്പൊ അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യണം എന്ന് തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പുത്തൂരയിലും തിരിച്ച് നമുക്ക് പാക്കണയിൽ പോയിട്ട് മറ്റൊരു ചെറിയൊരു ഗ്രാമക്കാഴ്ചയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതിൽ ഉൾപ്പെടുത്താണ്ട് അപ്പൊ നേരെ നമുക്ക് അവിടേക്ക് പോകട്ടോ. അപ്പൊ ഈ കാണുന്നതാണ് പാക്കണയിലെ മദ്രസ കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൽ ഒരുപാട് ആളുകൾ പഠിച്ചിട്ടുണ്ട്. പഴയ മദ്രസ ഇവിടുന്ന് പൊളിച്ചു കളഞ്ഞു. ഇപ്പോൾ പുതിയൊരു സ്ഥാപനമാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടുന്നും നമുക്ക് പോയിട്ട് ഊർക്കടവ് എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമക്കാഴ്ചയുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഭാഗം കൂടിയും കാണിച്ചിട്ട് നമുക്ക് ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ മറ്റ് നമ്മുടെ നാട്ടിലുള്ള മറ്റൊരുപാട് വിശേഷങ്ങളും കാര്യങ്ങളായിട്ടുള്ള വീഡിയോ നമ്മൾ വീണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകളുടെ അഭ്യർത്ഥന മാനിച്ചാണ് നമ്മൾ ഇങ്ങനെ 2-ാമത്തൊരു പാർട്ടി നമ്മൾ ചെയ്തത്. നമ്മുടെ നാട്ടിലുള്ള ഗ്രാമത്തിലുള്ള കാഴ്ചകളെല്ലാം ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്യാണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നല്ല രസകരമായ നല്ല അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മറ്റൊരുപാട് വീഡിയോകൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, മറ്റേ നല്ല വീഡിയോ ആയിട്ട് കാണാം.